എന്താണ്, എങ്ങനെയുണ്ട് ഉണ്ണുമംഗലത്തെ ഒരു പ്രചരണം തുടങ്ങുമ്പോഴുള്ള ഒരു സ്ഥിതി എങ്ങനെയാണ്? സ്ഥാനാർത്ഥിയായി വന്ന ഈ ദിവസങ്ങളിൽ ഇനി ഞാൻ നോമിനേഷൻ സമർപ്പിച്ച് വന്നിരിക്കുകയാണ്. ഒന്നാം റൗണ്ട് എൻ്റെ പര്യടനം പൂർത്തീകരിച്ചിരിക്കുന്നു. യു ഡി എഫ് നേതാക്കളെയും പ്രവർത്തകരെയും നാട്ടിലെ ജനങ്ങളെയും കാണുന്ന വലിയ വിജയപ്രതീക്ഷയാണ് ഈ നാട്ടിലെ ജനങ്ങൾ എനിക്ക് നൽകുന്നത്. ഉറപ്പായി ജയിക്കും. എങ്ങനെയാണ് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയതാണോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ? എങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. എന്നാൽ യു ഡി എഫിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഇതെന്ന് പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞു. ഈ നിയോജകമണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്തുണ്ടാക്കണം എന്ന വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടായിരിക്കാം എന്നെ ഇവിടെ യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നത്. തീർച്ചയായും വിജയിച്ചു വരും. ഒരു കോൺഗ്രസ്സുകാരൻ ലീഗിൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞാൻ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്, മുസ്ലിം ലീഗാണ്, അതിൽ സി എം പി ഉണ്ട്, അതിൽ ആർ എസ് പി ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, എല്ലാ പാർട്ടികളും ഉണ്ട്. ആ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. രണ്ട് തവണ ഇവിടെ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച മറ്റൊരാൾ തന്നെയാണ് നിങ്ങളുടെ എതിരാളി. എങ്ങനെ തോന്നുന്നു മത്സരം, എങ്ങനെയായിരിക്കും എന്നാണ് തോന്നുന്നത്? അല്ല, ഞാൻ വിജയിക്കും. ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. യു ഡി എഫ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി, നേതാക്കളും പ്രവർത്തകരും ഈ തെരഞ്ഞെടുപ്പിൽ എന്നോടൊപ്പമുണ്ട്. കുന്ദമംഗലം നിയോജകമണ്ഡലത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു മാറ്റത്തിന് വേണ്ടി. വികസനം കാതോർക്കുന്ന ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം. തൊട്ടപ്പുറത്ത് മാവൂർ പഞ്ചായത്തിൽ 400 ഏക്കർ സ്ഥലം, മാവൂർ ഗ്രാസിം ഫാക്ടറിയുടെ ആ നിർദ്ദിഷ്ട സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടേക്ക് തൊഴിൽ സാധ്യതകൾ കടന്നു വരേണ്ടതുണ്ട്. വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ട പദ്ധതി അവിടെ ആവിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. കുടിവെള്ളമെത്താത്ത മേഖലയുണ്ട്, കാർഷിക പ്രശ്നങ്ങളുള്ള മേഖലയുണ്ട്, വൈദ്യുതി എത്താത്ത മേഖലയുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്ന, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് വോട്ട് ചോദിക്കുമ്പോൾ വികസനം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വികസനം ഉറപ്പുവരുത്താൻ ഞാൻ വിജയിച്ചു വന്നാൽ സാധ്യമാകും, അതിനുവേണ്ടി പരിശ്രമിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം ബിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ഞങ്ങളുടെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെ പറയുന്നത്. ഞാൻ മറ്റൊരു സ്ഥാനാർത്ഥികളെക്കുറിച്ചും അവരെങ്ങനെ സ്ഥാനാർത്ഥികളായി എന്നുള്ളതിനെക്കുറിച്ചൊന്നും തന്നെ ഞാൻ ആക്ഷേപിക്കാൻ തയ്യാറല്ല. പക്ഷേ ഞാൻ സ്ഥാനാർത്ഥിയായത് വളരെ കൃത്യമായിട്ടുള്ള യു ഡി എഫിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാർ കൂടിയാലോചിച്ചുകൊണ്ട് എടുത്ത തീരുമാനം. ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം യു ഡി എഫിൻ്റെ സ്വതന്ത്രനായി എന്നെ പ്രഖ്യാപിച്ചു. ഇത് ഇന്ത്യൻ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന വലിയൊരു സന്ദേശമാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഈ നിയോജകമണ്ഡലത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് കടന്നു പോകുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ എനിക്ക് കടന്നു വരുന്നുണ്ട്. അവരെന്നെ ഒരു മകനെപ്പോലെ, ഒരു സഹോദരനെപ്പോലെ, ഒരു സുഹൃത്തിനെ പോലെ എന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു ട്രാപ്പിൻ്റെ ഭാഗമാണ്. ആ ട്രാപ്പിലൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, മുസ്ലിം ലീഗിന് കിട്ടിയ സീറ്റാകുമ്പം, അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടിയ സീറ്റാകുമ്പം, കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ചാൽ ലീഗുകാർക്ക് വോട്ട് ചെയ്യുന്നതിനൊന്നും പ്രയാസമില്ലല്ലോ. അല്ലെങ്കിൽ കോണിയിൽ മത്സരിച്ചാൽ മറ്റൊരു വോട്ട് ചെയ്യുന്നതിന് പ്രയാസമല്ല. അപ്പോൾ എന്തോ ഒരു വിഷയം അതിൻ്റെ ഉള്ളിലുണ്ട്. അതിന് ഈ കുന്ദമംഗലത്തെ ജനങ്ങൾ വഴിപ്പെടില്ല എന്ന് തന്നെ. ഇന്നൊന്നുമല്ല, അല്ലാതെ ഇപ്പം ചിഹ്നത്തിൽ മത്സരിച്ചാൽ പോരെ. എനിക്ക് പിന്നെ ഞാൻ എന്നെ ലീഗിൽ നിന്ന് പുറത്താക്കിയാണ്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. പക്ഷേ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അപ്പോൾ അതിലെന്തോ ഒരു വിഷയമുണ്ട്. ആ വിഷയം തിരിച്ചറിയാൻ കുന്ദമംഗലത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഉത്ബുദ്ധരായ കുന്ദമംഗലത്തെ ജനങ്ങൾ ആ കാര്യം തീർച്ചയായും മനസ്സിലാക്കും. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞങ്ങളും ജനങ്ങളുടെ മുമ്പാകെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ 2 തവണയായിട്ട് ഇവിടെ എൽ ഡി എഫിൻ്റെ സ്വതന്ത്രനായിട്ട് പി ടി എ റഹീം മത്സരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം, രണ്ട് മുന്നണികളുടെയും പ്രചരണ ബോർഡുകളിലൊന്നും ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ഇവരങ്ങനെ മത്സരിക്കുന്നത് എന്ന് നന്നായിട്ട് അറിയാം. കാരണം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വന്നിട്ടുള്ള മറുഭാഗത്ത് വന്നിട്ടുള്ള സ്ഥാനാർത്ഥി ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ്.
ഡി സി സി ജനറൽ സെക്രട്ടറിക്ക് എങ്ങനെയാണ് സ്വതന്ത്രനാവാൻ പറ്റുക, മനസ്സിലാവുന്നില്ല. അതിനെ സംബന്ധിച്ച് അതിലും വിചിത്രമായിട്ടുള്ള കാര്യം എന്നുള്ളത്, ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി മത്സരിക്കുന്നത് ലീഗിൻ്റെ സ്വതന്ത്രനായിട്ടാണ്. അതിവിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെല്ലാവർക്കും അറിയാം. ആ തട്ടിപ്പിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള എല്ലാവർക്കും, ഏത് വോട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു നിലപാടെടുത്തത് എന്നുള്ളത് പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയാം. അതൊന്നും കുന്നമംഗലത്ത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം അദ്ദേഹം സി എ എ നിലപാടിലും ശബരിമല വിഷയത്തിലും എടുത്ത നിലപാടുകളെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ തട്ടിപ്പൊന്നും കുന്നമംഗലത്ത് പോകാൻ വേണ്ടി പോകുന്നില്ല. ഇങ്ങനെ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വേഷം കെട്ടി വന്ന ആളുകളെ പറ്റിക്കാം എന്നുള്ളത് കുന്നമംഗലത്തെ ജനങ്ങളെല്ലാ കാലത്തും വിഡ്ഢികളാണ് എന്ന് രണ്ട് മുന്നണികളും വിളിച്ചു പറയുകയാണ്. അത് ഈ തവണ തിരുത്തും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്.